അങ്ങനെയൊന്നും പറയുന്നു വേണ്ട, അന്ന് ഞാൻ സമ്മതിക്കത്തില്ല. എല്ലാ ഭാര്യമാരും അങ്ങനെയൊന്നും അല്ല, കൊറേ ഭർത്താക്കന്മാരുടെ കുഴപ്പം കൂടിയാ. ഭർത്താക്കന്മാരോട് സ്നേഹം വേണം ഭാര്യമാർക്ക്. അയ്യോ, ഞാൻ കൊറേ സ്നേഹിച്ചതാ കേട്ടാ, ഞാൻ കൊറേ കഴുകി തന്നതാ, ഇനി എന്നെ കൊണ്ട് പറ്റൂല. അല്ലെ ഏട്ടനെ ഒന്ന് ഭാര്യമാരെ ഒന്നടങ്ങും അങ്ങ് കുറ്റം പറഞ്ഞോണ്ട് ഞാൻ പറഞ്ഞതാ. അതൊന്നും ഞങ്ങൾക്ക് അതൊന്നും അംഗീകരിച്ചു തരാൻ പറ്റത്തില്ല ഏട്ടാ. രാവിലെ മുതൽ കഷ്ടപ്പെട്ട് ജോലി ആയിട്ട് വന്ന് കയറുന്ന സമയത്ത് ഭാര്യമാർക്ക് സ്നേഹത്തോട് പെരുമാറി എന്താണ് കുഴപ്പം? ചേച്ചി, ഈ ഏട്ടൻ പറയുവാണേ ഭാര്യമാരുടെ കുഴപ്പം കണ്ട ഭർത്താക്കന്മാര് വേറെ പോണേന്ന്. ഞാൻ ഇന്നലെ ഒരു കേസിന്റെ കാര്യം പറഞ്ഞില്ലായിരുന്ന, ഒരു ഭാര്യയും ഭർത്താവും കൂടെ അവിടെ നടി. അപ്പൊ ചോദിച്ചപ്പോ അവൻ പറഞ്ഞ, അവന് ശ്രദ്ധിക്കുക, അവക്ക് നേരമില്ല, അവനോട് സംസാരിക്കാൻ നേരമില്ല, അവന്റെ കാര്യങ്ങൾ നോക്കാൻ നേരമില്ല, അവൻ സമയത്ത് ആഹാരം കൊടുക്കുന്നില്ല, അവന് വേണ്ടുന്ന കാര്യങ്ങൾ ഒന്നും ചെയ്യുന്നില്ല, അതങ്ങനെ ഉള്ള കുഴപ്പങ്ങള്. യവനോട് സംസാരിക്കാൻ പോലും നേരമില്ല. അവളുടെ സഹോദരന്മാരോട് സംസാരിക്കാൻ ഒരുപാട് നേരമുണ്ട്. ഗുജറാത്തിലെ കുഞ്ഞമ്മേനെ വിളിച്ച് സംസാരിക്കും, ഗൾഫിൽ നിന്ന് അവളെ സഹോദരൻ വിളിച്ച 3 മണിക്കൂർ സംസാരിക്കും. അവൾക്ക് എപ്പോഴും അവളെ വീട്ടുകാരും അവളെ സഹോദരങ്ങളും സ്നേഹമില്ല എന്നാണോ? വേറെ കല്യാണം കഴിഞ്ഞെന്ന് പറഞ്ഞ പെമ്പിള്ളേർക്ക് അവരുടെ ആങ്ങളമാരെയും അപ്പനും അമ്മേനെയും ഒക്കെ വിളിക്കാതിരിക്കാൻ പറ്റൂ? ഇതെന്ത് ന്യായം? ഇത് വേണ്ടെന്ന് പറഞ്ഞില്ല, ഭർത്താക്കന്മാരോട് ഒരു സ്നേഹം കാണിക്കണം നമ്മള്. പിന്നെ എന്ന് വിചാരിച്ചിട്ട് ഉടനെ അടുത്ത ആളുകൂടെ പോയിട്ടുണ്ടെങ്കിൽ കൈയും കാലും തല്ലി പിടിച്ചിരുന്നു. ഞങ്ങളെങ്ങനെയായിരുന്നെങ്കിൽ കൈയും കാലും തല്ലി പിടിച്ചിട്ടേ? ഒന്നും വേണ്ട, ഇത് വേറെ ഒന്നും ചെയ്യണ്ടെന്നേ. നമ്മള് സ്നേഹത്തോടെ പെരുമാറുമ്പോ അങ്ങനെ തിരിച്ചൊന്ന് റിയാക്ട് ചെയ്യണ്ടേ? ഇന്നലെ തന്നെ വേറൊരു കാര്യം പറഞ്ഞ പോയ ബെഡ്റൂമിൽ അടുത്തടുത്ത് ഒരു കുശലവും പറഞ്ഞ് സ്നേഹം പങ്കുവെച്ച് പറയണേ. നാളെ രാവിലെ വരുമ്പോ കടല് പിടിച്ചോണ്ടേ. അത് പിന്നെ രാവിലെ എന്തെങ്കിലും കഴിക്കാൻ വേണ്ടേ? എപ്പോഴും സ്നേഹിച്ചോണ്ടിരുന്നാ മതിയോ? ഞങ്ങക്ക് ഇത്രയൊക്കെ സ്നേഹം മതി മോനെ. അത് ഇത്രയൊക്കെ സ്നേഹിച്ചിട്ട് തന്നെ ഇപ്പൊ അവിടുത്തെ ചേച്ചി തന്നതാ, സുനിൽ ചേച്ചി തന്നതാ. അവരവിടെ വീട്ടിൽ പോയിട്ട് വന്നപ്പോഴത്തേനും അമ്മ കൊടുത്തതാറ്റയാണോ? സ്നേഹിച്ചില്ലെങ്കിലും കുഴപ്പം. വേറൊരാളെ നോക്കടാ, നോക്ക്. ചേച്ചി ഒന്ന് ക്ലീറ്റ് വെച്ചേട്ടെ, നന്നായിട്ട് സ്നേഹിച്ചോ. നമ്മക്കാ പറ്റുന്നില്ല, ഞാനൊന്ന് സ്നേഹിച്ചതിന്റെ ആയി അനുഭവിക്കുന്നത്. ഇതെന്താ റെഡിയായില്ല ക്ലീറ്റോ? മുത്തിനെ വിളിക്കാൻ പോണോന്നേ? അവളെ വിളിച്ചിട്ട് അവളെ രണ്ടും രസമില്ല. വീട് റെഡിയാവും, ഞാൻ ചായ എടുക്കാം. എട്ടിന് ചായ വേണോ? ഒരു ചായ ക്ഷീണം കാണുന്നുണ്ട്, ചായ ഉള്ളവര് സ്നേഹിക്കുന്നു. സ്നേഹം ഉണ്ടെങ്കിൽ സ്നേഹിച്ചാ മതി.